ഇത് പപ്പിൻ സഹോദരിമാരുടെ കഥയാണ്. ഫ്രാൻസിനെ തന്നെ ഞെട്ടിച്ച കൊലപാതകം നടത്തിയവരായിരുന്നു അവർ. ക്രിസ്റ്റിൻ പപ്പിൻ, ലിയ പപ്പിൻ, ഇതായിരുന്നു ആ സഹോദരിമാരുടെ പേരുകൾ. ഫ്രാൻസിലെ മാൻസിൽ ക്ലെമൻസ് ഡെറയുടെയും ഗുസ്താവേ പപ്പിൻ്റെയും മക്കളായിട്ടാണ് ഇവർ ജനിച്ചത്. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു അത് എന്ന് പറയപ്പെടുന്നു. ക്ലെമൻസും ഗുസ്താവയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ അതേ സമയത്തു തന്നെ ക്ലെമൻസ് തൻ്റെ യജമാനനുമായും പ്രണയത്തിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഏതായാലും ക്ലെമൻസും ഗുസ്താവും വിവാഹിതരായി. വിവാഹം കഴിഞ്ഞ് 5-ാം മാസത്തിൽ ക്ലെമൻസ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എമിലിയ എന്നായിരുന്നു അവളുടെ പേര്. എന്നാൽ വിവാഹത്തിന് ശേഷവും ക്ലെമൻസ് തൻ്റെ യജമാനനുമായി ബന്ധം തുടരുന്നുണ്ട് എന്ന് ഗുസ്താവ് സംശയിച്ചിരുന്നു. അതിൻ്റെ പേരിൽ ഗുസ്താവ് ആ നഗരം തന്നെ വിടാൻ തീരുമാനിക്കുന്നു. അകലെ വേറൊരു നഗരത്തിൽ അയാളൊരു ജോലി കണ്ടുപിടിച്ചു. എന്നാൽ താൻ വരില്ലെന്ന് തന്നെ ക്ലെമൻസ് ഉറപ്പിച്ചു പറഞ്ഞു. അതവരുടെ കുടുംബ ബന്ധം പിന്നെയും വഷളാക്കി. എമിലിയക്ക് 9-ോ 10-ോ വയസ്സുള്ളപ്പോൾ ക്ലെമൻസ് അവളെ ഒരനാഥാലയത്തിലാക്കി. ഗുസ്താവ് എമിലിയയെ പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് അവിടെ വെച്ച് മനസ്സിലായി. പിന്നീട് എമിലിയ ഒരു കന്യാസ്ത്രീയായി. ക്രിസ്റ്റിൻ ജനിക്കുന്നത് 1905 മാർച്ച് 8-നാണ്. ജനിച്ച് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവളെ മാതാപിതാക്കൾ അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലാക്കി. 7 വർഷത്തോളം അവൾ അവിടെ സന്തോഷത്തോടെ ജീവിച്ചു. പിന്നീട് അനാഥാലയത്തിലേക്ക് മാറി. അവിടെ വെച്ചാണ് കന്യാസ്ത്രീയാവാൻ തീരുമാനിക്കുന്നത്. എന്നാൽ ക്ലെമൻസ് ഇതിനെ എതിർത്തു. കന്യാസ്ത്രീയാകുന്നതിനു പകരം എന്തെങ്കിലും ജോലി നേടാനും അമ്മ അവളോട് ആവശ്യപ്പെട്ടു. ക്രിസ്റ്റിൻ കഠിനാധ്വാനിയും നല്ലൊരു പാചകക്കാരിയുമായിരുന്നു. ലിയ ജനിക്കുന്നത് 1911 സെപ്റ്റംബർ 15-നാണ്. അവളെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലാണ് ആക്കിയിരുന്നത്. അദ്ദേഹം മരിക്കുന്നതുവരെ അവൾ അവിടെ കഴിഞ്ഞു. അതിനുശേഷം 15 വയസ്സുവരെ അനാഥാലയത്തിൽ. അധികം ആരോടും ഇടപഴകാത്ത അനുസരണാശീലമുള്ളവളായിരുന്നു ലിയ. ഈ 2 സഹോദരിമാരും മാൻസിലെ വിവിധ വീടുകളിൽ ജോലിക്കാരായി ചെന്നു. പറ്റുമ്പോഴെല്ലാം ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്യാൻ ഇരുവരും ശ്രമിച്ചിരുന്നു. 1926-ലാണ് ക്രിസ്റ്റിനും ലിയയും ഒരുമിച്ച് ലാൻസലിൻ കുടുംബത്തിലേക്ക് ജോലിക്കായി പോകുന്നത്. അവിടെ നിയമോപദേശകനായി വിരമിച്ച റെനെ ലാൻസലിൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിയോണി, ഇളയ മകൾ ജെനീവിവെ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മൂത്ത മകൾ വിവാഹം കഴിച്ചു പോയിരുന്നു. ക്രിസ്റ്റിനും ലിയായും അവിടെ ജോലി തുടങ്ങി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മാഡം ലിയോണിയിൽ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അത് പതിയെ രൂക്ഷമായി. അതിൻ്റെ മുഴുവൻ ഫലങ്ങളും അനുഭവിച്ചതാകട്ടെ പപ്പിൻ സഹോദരിമാരും. അവരുടെ തല പിടിച്ച് മാഡം ചുമരിലിടിക്കുമായിരുന്നത്രേ. ആ ഉപദ്രവം അങ്ങനെ വളർന്നു. 1933 ഫെബ്രുവരി 2 അന്നാണ് ആ കൊലപാതകം നടക്കുന്നത്. ഒരു കുടുംബ സുഹൃത്തിൻ്റെ വീട്ടിൽ ലാൻസലിൻ കുടുംബത്തിന് ഒരു ഡിന്നർ ക്ഷണം. പുറത്തുപോയ ലാൻസലിൻ തിരികെ എത്തി ലിയോണിയെയും മകളെയും കൊണ്ടുപോകാം എന്നായിരുന്നു അറിയിച്ചത്. ലിയോണിയും ജെനീവീവും അന്ന് ഷോപ്പിങ്ങിന് പോയിരുന്നു. തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ വെളിച്ചമില്ലെന്ന് കാണുന്നത്. കാരണം തിരക്കിയപ്പോൾ ക്രിസ്റ്റിൻ തകരാറായ ഒരു ഇസ്തിരിപ്പെട്ടി പ്ലഗ് ചെയ്തതാണ് കറണ്ട് പോയതിന് കാരണം എന്നറിയിച്ചു. ഇതു കേട്ടതും ലിയോണി ക്രുദ്ധയായി പപ്പിൻ സഹോദരിമാരെ ആക്രമിക്കാൻ തുടങ്ങി. ക്രിസ്റ്റിനാണ് ആക്രമിച്ചു തുടങ്ങിയത്. ലിയായും അവൾക്കൊപ്പം ചേർന്നു. ക്രിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ലിയോണിയുടെ കണ്ണുകൾ ലിയ ചൂഴ്ന്നെടുത്തു. ക്രിസ്റ്റിൻ അടുക്കളയിൽ പോയി ഒരു ചുറ്റികയെടുത്തു വന്ന് ലിയോണിയെയും മകളെയും ആക്രമിച്ചു. 2 മണിക്കൂറുകളോളം അവരെ ഇരുവരെയും പപ്പിൻ സഹോദരിമാർ ആക്രമിച്ചുവെന്നാണ് പറയുന്നത്. അമ്മയുടെയും മകളുടെയും കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരുന്നു. അവ നിലത്ത് പലയിടത്തായി കിടക്കുകയായിരുന്നു. രാത്രി ലാൻസലിൻ തിരിച്ചെത്തിയപ്പോഴും വീട്ടിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഭാര്യയും മകളും തന്നെ കാണാത്തതുകൊണ്ട് ഡിന്നറിന് പോയി കാണുമെന്നാണ് അയാൾ കരുതിയിരുന്നത്. എന്നാൽ അവിടെ എത്തി അന്വേഷിച്ചപ്പോഴാണ് അവർ അവിടെയും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്.
തിരികെ മരുമകനുമായി വീട്ടിലെത്തിയപ്പോഴാണ് പപ്പിൻ സഹോദരിമാരുടെ മുറിയിൽ മാത്രം വെളിച്ചം കാണുന്നത്. പ്രധാന വാതിൽ അകത്തു നിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. വീടിനകത്ത് കയറാനാവാതെ വന്നപ്പോൾ ഇരുവർക്കും സംശയമായി. അവർ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ഒരു പോലീസുകാരൻ എത്തി. ലാൻസലിനും മരുമകനും പോലീസും ചേർന്ന് പൂന്തോട്ടത്തിലെ ചുമര് വഴി അകത്തു കടന്നു. അകത്ത് കടന്നയുടനെ ഭാര്യയുടെയും മകളുടെയും മൃതദേഹം കാണുന്നു. ഭീതിതമായ കാഴ്ചയായിരുന്നു അത്. ശരീരം മനസ്സിലാവാത്തത്ര വികൃതമാക്കപ്പെട്ടിരുന്നു. കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരുന്നു. അടുത്തതായി അവർ ചെയ്തത് പപ്പിൻ സഹോദരിമാർക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കലാണ്. പുറത്തുനിന്ന് ആരോ അതിക്രമിച്ച് കയറിയതാണെന്നും പപ്പിൻ സഹോദരിമാരെയും അവർ കൊന്നുകാണുമെന്നും കരുതിയിരുന്നു. വാതിലിൽ മുട്ടിയെങ്കിലും തുറക്കാതെ വന്നപ്പോൾ പൂട്ടുണ്ടാക്കുന്ന ഒരാളുടെ സഹായത്തോടെ തുറന്നാണ് അവർ അകത്ത് കടന്നത്. എന്നാൽ ആ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. പപ്പിൻ സഹോദരിമാർ പരസ്പരം പുണർന്നു കിടക്കുന്നു. സഹോദരിമാർ സ്വവർഗാനുരാഗികളായിരുന്നുവെന്നും ക്രിസ്റ്റിന് ലിയായോട് തീവ്രമായ ആകർഷണമുണ്ടായിരുന്നുവെന്ന കഥ പ്രചരിക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിയാണ്. സമീപത്ത് കസേരയിൽ ചോരയിൽ കുതിർന്ന ലിയോണയുടെ മുടി കുടുങ്ങിയ ചുറ്റിക കിടക്കുന്നു. ചോദ്യം ചെയ്തപ്പോൾ തന്നെ തങ്ങളാണ് ആ കൊലപാതകം നടത്തിയതെന്ന് ഇരുവരും സമ്മതിച്ചു. ജയിലിൽ രണ്ട് സെല്ലുകളിലായിട്ടായിരുന്നു ക്രിസ്റ്റിനെയും ലിയായെയും പാർപ്പിച്ചിരുന്നത്. ഇത് ക്രിസ്റ്റിനിൽ വലിയ മാനസികാഘാതം തന്നെ ഉണ്ടാക്കി. അവസാനം ജയിൽ അധികൃതർ അവളെ ലിയായെ കാണാൻ ഒന്ന് അനുവദിച്ചു. അവിടെ വച്ചും ക്രിസ്റ്റിന് ലിയായോട് അനുരാഗമുണ്ടെന്നും ശരീരാകർഷണവും ബന്ധവും ഉണ്ടെന്നും തെളിയിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി എന്നും കഥകളുണ്ടായി. വീണ്ടും തിരികെ എത്തിയ ക്രിസ്റ്റിൻ മനസ്സിൻ്റെ പിടിവിട്ട ലക്ഷണങ്ങളാണ് പിന്നീട് കാണിച്ചത്. സ്വന്തം കണ്ണുകൾ ചൂർന്നെടുക്കാനുള്ള ശ്രമവും നടത്തി. എന്നാൽ സഹോദരിമാർക്ക് മാനസികമായ പ്രശ്നമുണ്ടോ എന്ന് പഠിക്കാനെത്തിയ മൂന്ന് ഡോക്ടർമാരുടെ സംഘം പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നുവെന്നാണ്. മാത്രവുമല്ല കുടുംബത്തിലും അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല എന്നും അന്വേഷിച്ചവർ അറിയിച്ചു. ക്രിസ്റ്റിന് വധശിക്ഷയും. ലിയ ക്രിസ്റ്റിൻ്റെ പ്രേരണയാലാണ് കുറ്റം ചെയ്തത് എന്നതിനാൽ 10 വർഷം തടവും വിധിച്ചു. എന്നാൽ 6 വർഷത്തിന് ശേഷം അവളുടെ നല്ല നടപ്പ് പരിഗണിച്ച് അവളെ വെറുതെ വിട്ടു. ക്രിസ്റ്റിനാകട്ടെ വധശിക്ഷ ജീവപര്യന്തമാക്കി. എന്നാൽ സഹോദരിയിൽ നിന്ന് അകലേണ്ടി വന്നതോടെ ദാനിനി മരണം വരെ ഭക്ഷണം കഴിക്കില്ലെന്ന് അവൾ തീരുമാനമെടുത്തു. ഒടുവിൽ തടവിൽ കിടന്നു തന്നെ മരിച്ചു.